പക്ഷെ മറ്റൊരു കാര്യം, മണ്ഡലകാലത്തിന് നാളെ ശബരിമല നട തുറക്കുകയാണ്. നമുക്കറിയാം, 10,000 കണക്കിന് ആളുകൾ ഒരു ദിവസം വന്നിരുന്നുവെങ്കിൽ ഇത്തവണ മുതൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് 1,000 പേർക്ക് മാത്രമാണ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് ഉള്ള പ്രവേശനം. ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ? എന്താണ് അക്കാര്യത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ? പി ജി, ക്രമീകരണങ്ങൾ പൂർത്തിയായിട്ട് വരുന്നുണ്ട്. അതായത് കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ ഈ സമയത്തൊരു വലിയ ആവേശത്തോടു കൂടിയുള്ള ഒരു മണ്ഡലകാല പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ ഈ 1,000 പേരെന്നുള്ള എണ്ണം നിജപ്പെടുത്തി വളരെ കർക്കശമായ ഒരുപാട് നിർദ്ദേശങ്ങളോട് കൂടിയുള്ള ഒരു തീർത്ഥാടന കാലമാണ് വരാൻ പോകുന്നത്. ആദ്യം ഈ വെർച്വൽ ക്യൂ എല്ലാ ദിവസത്തേക്കും ഉള്ളത് ഇതിനകം തന്നെ ബുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടെ ഒരു ക്രമീകരണം എന്ന് പറയുന്നത് സാധാരണ ദിവസങ്ങളിൽ 1,000 പേര്, വാരാന്ത്യങ്ങളിൽ അതായത് ശനി ഞായർ ദിവസങ്ങളിൽ 2,000 പേര്, പിന്നീട് നമ്മൾ അറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളുള്ള ദിവസങ്ങളിൽ 5,000. ഇതാണ് അതിൻ്റെ ഒരു ക്രമീകരണം. ഏറ്റവും പ്രധാന പ്രശ്നമുള്ളത് 24 മണിക്കൂറിന് മുമ്പ് ഈ കോവിഡ് പരിശോധിച്ച് നെഗറ്റീവ് ആണെന്നുള്ള സർട്ടിഫിക്കറ്റുമായിട്ടാണ് പോകേണ്ടത്. അങ്ങനെ പോകാൻ കഴിയാത്തവർക്ക് നിലയ്ക്കലിൽ പരിശോധനാ സംവിധാനമുണ്ട്. ഏതെങ്കിലും കാരണവശാൽ പിന്നെ ഈ കോവിഡോ മറ്റ് പനിയുടെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ ആ തീർത്ഥാടകന് അങ്ങോട്ട് പോകാൻ കഴിയില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യവുമാണ്. പിന്നീട് ഈ തീർത്ഥാടനത്തിൻ്റെ ഒരു പ്രധാന സംഭവം കാര്യം ഒരു ഭാഗമാണ് പമ്പാ സ്നാനം എന്നുള്ളത്. അത് ഇത്തവണ പമ്പയാറ്റിൽ കുളിക്കുന്ന സംവിധാനമില്ല, പകരം നേരത്തെ നമ്മൾ അവിടെ ക്രമീകരണം ഏർപ്പെടുത്തിയതുപോലുള്ള ഷവറിൽ കുളിയായിരിക്കണം. അത് കഴിഞ്ഞിട്ടാണ് പോകേണ്ടത്. വളരെ കൃത്യമായ അകലവും മറ്റും പാലിച്ചുകൊണ്ട് ഓരോ അരമണിക്കൂറിലും കൈകളെല്ലാം വൃത്തി സാനിറ്റൈസ് ഉപയോഗിച്ച് വൃത്തിയാക്കിക്കൊണ്ടുള്ള പോക്കാണ് വേണ്ടത്. ഇവിടെ വെടിവെക്കുന്ന സംവിധാനം പൂർണ്ണമായിട്ട് നിർത്തിയിരിക്കുകയാണ്. അവിടെ നെയ്യഭിഷേകം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് നിരോധിച്ചിരിക്കുകയാണ്. പിന്നീട് താമസം, അവിടെ താമസവും നമുക്ക് സാധ്യമല്ല, ആർക്കും സാധ്യമല്ല. നേരത്തെ VIP കളടക്കം ഒക്കെ അവിടെ റൂമെടുത്ത് താമസിക്കുന്നത് അതൊന്നും ഈ പ്രാവശ്യം സാധ്യമല്ല. ഒരു നിശ്ചിത സമയത്തിനകത്ത് അയ്യപ്പനെ ദർശിച്ച് തിരിച്ചു വരുന്ന സംവിധാനത്തിലേക്കാണ് പോകുന്നത്. ഒരുപാട് നിബന്ധനകളും നിയന്ത്രണങ്ങളുമാണ് ഉള്ളത്. കഴിഞ്ഞ തവണ എത്രയോ ആളുകൾ ഒരു ദിവസം വന്നിരുന്നെങ്കിൽ ഇനി അത് സാധിക്കാത്തൊരു സാഹചര്യം. ഈ പരിശോധന എന്നുള്ളത് ഒരു പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. എന്നാലും ഈ ഒരു കോവിഡ് കാലമായതുകൊണ്ട് ഒരുപാട് ആരോഗ്യവകുപ്പ് നിർദ്ദേശങ്ങളായിരിക്കും ഇത്തവണ ഒരു പക്ഷേ മണ്ഡലകാലത്ത് ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത്.